ഇന്ത്യൻ വ്യോമസേനയുടെ ആവനാഴിയിലേക്ക് മികച്ച അസ്ത്രങ്ങൾ എന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന 5 ഫ്രഞ്ച് നിർമ്മിത ഡസോ റഫാൽ വിമാനങ്ങൾ ഇന്ത്യൻ മണ്ണിൽ പറന്നിറങ്ങിയ വാർത്തകൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഈ യുദ്ധവിമാനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ, ഇവൻ്റെ മറ്റ് എതിരാളികൾ, ഇന്ത്യൻ വ്യോമസേനയുടെ നിലവിലുള്ള ശക്തി എന്നിവയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ രാജ്യം വാങ്ങിയ റഫാൽ F3R സ്റ്റാൻഡേർഡ് എന്ന മോഡലാണ്. ഇതിൽ 14 പരം മാറ്റങ്ങൾ നമ്മുടെ ആവശ്യപ്രകാരം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തെയിൽസ് ഫ്രണ്ട് സെക്ടർ ഒപ്ട്രോണിക് സിസ്റ്റം, സാഗം ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക്, എൽബേറ്റ് ഡിസ്പ്ലേ ആൻഡ് സൈഡ് ഹെൽമെറ്റ്, മലമ്പ്രദേശങ്ങളിൽ സഞ്ചരിക്കുവാൻ മോഡിഫൈഡ് റഡാർ ആൾട്ടിമീറ്റർ, ഉയരമുള്ളതും തണുപ്പ് കൂടിയതുമായ ലഡാക്ക് പോലുള്ള മേഖലകളിൽ പ്രവർത്തിക്കാൻ കോൾഡ് സ്റ്റാർട്ട് എഞ്ചിൻ കേപ്പബിലിറ്റി എന്നിവയും വന്നിട്ടുണ്ട്. RBE2 ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാറിനു വേണ്ടി സോഫ്റ്റ്വെയർ മോഡിഫിക്കേഷൻസും പുതിയ ലോ ബാൻഡ് പോഡഡ് ജാമറും ടോഡ് റഡാർ ഡീക്കോയും എന്നിവയുമാണ് നമ്മുടെ ആവശ്യപ്രകാരം ഉൾച്ചേർത്തിട്ടുള്ളത്. MBDA മെറ്റിയോർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ, ഇൻഫ്രാറെഡ് ആൻഡ് റഡാർ ഗൈഡഡ് വേർഷൻസ് ഓഫ് MICA മൾട്ടി മിഷൻ എയർ ടു എയർ മിസൈൽ, സ്കാൽപ് ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈൽ, സാഗം ഹാമർ മിസൈൽ. സാഗം ഹാമർ മിസൈൽ ലഡാക്ക് പോലുള്ള മലപ്രദേശങ്ങളെ ഉന്നം വെച്ചിട്ടുള്ള ഒന്നാണ്. എന്നാൽ മുൻപ് ഇതിനു പകരം റഫേൽ സ്പൈസ് എന്ന മിസൈലായിരുന്നു വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ചൈനയുമായുള്ള പുതിയ ഏറ്റുമുട്ടൽ ഇതിന് വഴിവെച്ചു. ഇന്ത്യയുടെ സ്വന്തം ബ്രഹ്മോസ് മിസൈലും ഇവിടെ റഫേലിൽ ഉപയോഗിക്കാൻ സാധിക്കും. ആയുധങ്ങൾക്ക് പുറമെ റഫാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആക്രമണങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കുന്ന സ്പെക്ട്ര എന്ന ഫൈറ്റർ ബേസ്ഡ് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട്. ശത്രുസേനയുടെ മിസൈലുകൾ, ലേസറുകൾ, റഡാറുകൾ എന്നിവയെ ദൂരങ്ങളിൽ നിന്ന് തന്നെ കണ്ടെത്തി പൈലറ്റിന് ഇവ നിർദ്ദേശം നൽകുന്നു. അതനുസരിച്ച് അതിനെതിരെയുള്ള പ്രതിരോധ റഡാർ ജാമിംഗ് സിസ്റ്റം പൈലറ്റിന് ഉപയോഗിക്കാൻ സാധിക്കും. 4.5 ജനറേഷനിൽപ്പെടുന്ന ഒരു യുദ്ധവിമാനമാണ് റഫാൽ. ശബ്ദത്തിൻ്റെ രണ്ടിരട്ടിയോളം വേഗം ഇതിന് കൈവരിക്കാൻ സാധിക്കും. ഇലക്ട്രോണിക് വാർഫെയർ, എയർ ഡിഫൻസ്, ഗ്രൗണ്ട് സപ്പോർട്ട്, ഇൻഡെപ്ത് സ്ട്രൈക്സ് എന്നിങ്ങനെ വിവിധ കഴിവുകൾ ഒത്തിണങ്ങിയ ഒരു മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റാണിത്. 36 റഫാലുകളിൽ 28 എണ്ണം സിംഗിൾ സീറ്റും 8 എണ്ണം ഡ്യുവൽ സീറ്റ് വേരിയൻറ്റുമാണ്. റഫാലിൻ്റെ ആകെ നീളം 15.27 മീറ്ററും വിങ് സ്പാൻ 10.90 മീറ്ററും ഉയരം 5.34 മീറ്ററുമാണ്. 15,000 കിലോയാണ് വിമാനത്തിൻ്റെ ആകെ ഭാരം. 2 സെനക്മ M88 2 ടെർബോഫാൻസ് ജെറ്റ് എഞ്ചിനുകളാണ് ഇവൻ്റെ കരുത്തിൻ്റെ ഉറവിടം. ആഫ്റ്റർ ബേണേഴ്സുകളോടുകൂടി 17,000 പൗണ്ട് ഫോഴ്സ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ 2,223 കിലോമീറ്റർ പെർ അവർ ആണ് ഉയർന്ന വേഗം. എന്നാൽ ലോ ആൾട്ടിറ്റ്യൂഡിൽ 1,390 കിലോമീറ്റർ ആണ് വേഗം. സൂപ്പർ ക്രൂയിസ് മോഡിൽ 1,728 കിലോമീറ്റർ പെർ അവർ ആണ് സ്പീഡ്. 15,835 മീറ്റർ ഉയരത്തിൽ വരെയാണ് റഫാലിൻ്റെ സർവീസ് സീലിംഗ് പരിധി. ചൈനയുടെ കൈവശമുള്ള J20, പാകിസ്ഥാൻ്റെ അമേരിക്കൻ നിർമ്മിത F-16 ജെറ്റുകൾ എന്നിവയാണ് റഫാലിൻ്റെ എതിരാളികൾ. ചൈനയുടെ J20 ഒരു 5th ജനറേഷൻ യുദ്ധവിമാനമാണെന്നാണ് അവകാശപ്പെടുന്നത്. റഫാൽ അതേസമയം 4.5 ജനറേഷനിൽപ്പെടുന്നതാണ്. J20 ഒരിക്കലും യുദ്ധങ്ങളിൽ കഴിവ് തെളിയിച്ച ഒന്നല്ല, മറിച്ച് ഫ്രഞ്ച് സേനയുടെ തന്നെ അഫ്ഗാനിസ്ഥാൻ, മാലി, ഇറാഖ്, സിറിയ സംഘർഷങ്ങളിൽ റഫാലിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. റഫാലിന് കൂടുതൽ ആയുധവും ഇന്ധനവും J20യേക്കാൾ വഹിക്കാനാകും. പാകിസ്ഥാൻ്റെ F-16 ഉപയോഗിക്കുന്ന അമ്രാൻ മിസൈലിൻ്റെ റേഞ്ച് 75 കിലോമീറ്റർ ആണെങ്കിൽ റഫാലിൻ്റെ മെറ്റിയോർ മിസൈൽ 100 കിലോമീറ്റർ റേഞ്ച് നൽകുന്നവയാണ്. രണ്ട് വിമാനങ്ങൾ തമ്മിൽ അരികിൽ നടക്കുന്ന പോരാട്ടമായറിയപ്പെടുന്ന ഡോഗ് ഫൈറ്റുകളിൽ റഫാലിന് F-16 മുകളിൽ മേധാവിത്വം നേടാൻ സാധിക്കും. റഷ്യൻ നിർമ്മിത MiG-21 വിമാനങ്ങൾ ഇൻ്റർസെപ്റ്റർ വിഭാഗത്തിൽപ്പെടുന്നവയാണ്. 54 എണ്ണമാണ് ഇന്ത്യയുടെ പക്കലുള്ളത്. അവ ഉടൻ തന്നെ റിട്ടയർ ചെയ്യാൻ പോകുന്നവയാണ്. ബ്രിട്ടീഷ് നിർമ്മിത ജാഗർ വിമാനങ്ങൾ ഗ്രൗണ്ട് അറ്റാക്കിനാണ് ഉപയോഗിച്ച് വരുന്നത്. 118 എണ്ണമാണ് നമുക്കുള്ളത്. അതും ഉടൻ തന്നെ സേവനം നിർത്താൻ പോകുന്നവയാണ്. റഷ്യൻ നിർമ്മിത MiG-29 വിമാനങ്ങൾ മൾട്ടി റോൾ വിഭാഗത്തിൽപ്പെടുന്നവയാണ്. അവ 65 എണ്ണമാണ് നമ്മുടെ പക്കലുള്ളത്. അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ Mirage 2000 വിമാനങ്ങളും മൾട്ടി റോൾ വിഭാഗത്തിൽപ്പെടുന്നവയാണ്. അവ 45 എണ്ണമാണ് നമുക്കുള്ളത്. റഷ്യയുടെ തന്നെ Sukhoi 30 വിമാനങ്ങൾ 272 എണ്ണമാണ് നമുക്കുള്ളത്. അതാണ് സേനയുടെ ഏറ്റവും വലിയ നമ്പറും. ഇന്ത്യയുടെ തന്നെ സ്വന്തം HIL Tejas ആണ് മറ്റൊരു മൾട്ടി റോൾ വിമാനം. 17 എണ്ണമാണ് നമ്മുടെ പക്കലുള്ളത്. 23 എണ്ണം ഉടൻ തന്നെ സേനയിൽ ചേർക്കപ്പെടും. ഏറ്റവും പുതുതായി വന്ന റഫേലിൻ്റെ 5 വിമാനങ്ങളാണ് നിലവിലുള്ളത്. 31 എണ്ണം പുറകെ എത്തുന്നതാണ്.
ഇന്ത്യൻ എയർഫോഴ്സ് ചീഫ് RKS ഭദൗരിയ കഴിഞ്ഞ മെയ് മാസം പറഞ്ഞത് 450 യുദ്ധവിമാനങ്ങളാണ് ഇനി വായുസേനയ്ക്ക് അത്യാവശ്യമായി വേണ്ടതെന്നാണ്. ഇപ്പോഴത്തെ കരുത്തനുസരിച്ച് നമുക്ക് പാകിസ്ഥാനെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കും. എന്നാൽ ചൈന ഉയർത്തുന്ന പുതിയ വെല്ലുവിളി രണ്ട് വശത്തു നിന്നും ശത്രുക്കളെ നേരിടേണ്ട അവസ്ഥയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 36 റഫാൽ വിമാനങ്ങൾക്ക് പുറമെ 114 മൾട്ടിറോർ ഫൈറ്റേഴ്സുകളും 100 അഡ്വാൻസ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റുകളും 200 ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റുകളുമാണ് സേനയ്ക്ക് ഉടൻ ആവശ്യം. ഇവ അടുത്ത 35 വർഷത്തേക്ക് രാജ്യസുരക്ഷ ഒരുക്കുകയും ചെയ്യും. റഫാൽ യുദ്ധവിമാനങ്ങളുടെ വരവ് ഒരു തുടക്കം മാത്രമാണ്. പുതിയ എതിരാളികളെ നേരിടാൻ പുതിയ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ എന്ന ലോകശക്തിക്ക് അത്യന്താപേക്ഷിതമാണ്. ആക്രമണത്തിനല്ല മറിച്ച് രാജ്യസുരക്ഷയാണ് ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ. മാറുന്ന ലോകക്രമത്തിൽ ഇവയുടെ പങ്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ കൂടുതൽ പ്രചോദനമാകും. നന്ദി.